ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദിവ്യമിനു മധ്യേ നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അദ്ധ്യായം 10:7-13 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ക്രിസ്തുനാഥൻ നമ്മോട് പങ്കുവയ്ക്കുന്നത്, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ നാം പോകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും നാം കരുതി വയ്ക്കരുത് എന്നാണ്. സുവിശേഷത്തിൽ വ്യക്തമായിട്ട് ക്രിസ്തുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ സുവിശേഷ വേലയ്ക്കായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ ഒന്നും കരുതി വയ്ക്കരുത്. ഇതിലൂടെ യേശുനാഥൻ വ്യക്തമാക്കുന്നത്, യേശുവിനെ പ്രഘോഷിക്കുന്ന സമയത്തിൽ എന്താണോ നാം പറയേണ്ടതെന്ന് അവിടെ നിന്ന് വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു തരും. മറ്റാരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിട്ടുള്ളതാണ്. ദാനമായിട്ട് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ദാനമായിട്ട് നാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ട് കൊടുക്കേണ്ടതാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ചില ബലഹീനതകളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങളോട് നമ്മുടെ ചില ആസക്തികൾ, നമ്മുടെയൊക്കെ അഹന്തകൾ, നമ്മുടെയൊക്കെ അസൂയകൾ, അങ്ങനെ പല വിധത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ പലപ്പോഴും ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും നാം അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുന്നതിനുള്ള കൃപാവരത്തിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.